ദൈവത്തെ ഭയപ്പെടുക മറ്റൊന്നിനെയും ഭയപ്പെടരുത് വിശുദ്ധ വേദപുസ്തകത്തിൽ സദൃശ്യവാക്യം ഇരുപത്തിയൊമ്പതാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യം ഇങ്ങനെ നാം വായിക്കുന്നു മനുഷ്യഭയം ഒരു കെണിയാകുന്നു യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷപ്രാപിക്കും അപകടങ്ങളോ ഭീഷണികളോ നേരിടുമ്പോൾ മനുഷ്യൻ ഭയം പ്രകടിപ്പിക്കാറുണ്ട് ചിലർ പറയുന്നത് മനുഷ്യൻ ജനിക്കുന്ന സമയത്ത് തന്നെ ഭയത്തോടെയാണ് ജനിക്കുന്നത് എന്നാണ് ഇന്നത്തെ ലോകത്ത് രോഗങ്ങൾ സാമ്പത്തിക സാഹചര്യങ്ങൾ രാഷ്ട്രീയ ഘടകങ്ങൾ തീവ്രവാദം തുടങ്ങി വിവിധ കാരണങ്ങളാൽ നമ്മുടെ സമൂഹം ഭയത്തിന്റെ പിടിയിലമർന്നിരിക്കുന്നതായി നാം കാണുന്നു ആധുനിക ശാസ്ത്രം പലതരം ഭയങ്ങളെക്കുറിച്ചും ഭയം മൂലമുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചും പറയുന്നു ബൈബിൾ രണ്ടുതം ഭയത്തെക്കുറിച്ച് പറയുന്നുണ്ട് മനുഷ്യനെക്കുറിച്ചുള്ള ഭയവും ദൈവഭയവും നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് ഭാരതത്തിൽ സാധാരണയായി മറ്റുള്ളവർക്ക് വേണ്ടി പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പിന്തുടരുന്നത് നാം കാണുന്നു മറ്റുള്ളവർ എന്ത് പറയും അല്ലെങ്കിൽ ചിന്തിക്കുമെന്നാണ് അവർ ഭയപ്പെടുന്നത് എന്നാൽ മനുഷ്യഭയം ഒരു കെണിയാകും എന്ന് ബൈബിൾ പറയുന്നു ഖേദകരം എന്ന് പറയട്ടെ പല സഭകളിലും മനുഷ്യഭയം പ്രഭാഷണങ്ങളെയും ക്രിസ്തീയ സ്വഭാവങ്ങളെയും ആചാരങ്ങളെയും എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം മനുഷ്യഭയം നമ്മുടെ ക്രിസ്തീയ ആശയങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ നമ്മെ പ്രേരിപ്പിച്ചേക്കാം ദൈവവചനവും മാർഗനിർദ്ദേശവും അനുസരിക്കുന്നതിന് പകരം മനുഷ്യഭയമുള്ളവർ ആളുകളെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കും മനുഷ്യഭയമുള്ളവരും തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നവരുമായ അനേകം പുരുഷന്മാരെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട് ഉദാഹരണത്തിന് ശൌൽ രാജാവ് ശമുവലിനോട് പറഞ്ഞത് ഞാൻ ജനത്തെ ഭയപ്പെട്ടു അവരുടെ വാക്ക് അനുസരിച്ചതിനാൽ യഹോവയുടെ കൽപ്പനയും നിന്റെ വാക്കും ലംഘിച്ച് പാപം ചെയ്തിരിക്കുന്നു ഒന്ന് ശമുവൽ പതിനഞ്ചിന്റെ ഇരുപത്തിനാല് അങ്ങനെ മനുഷ്യഭയം പലർക്കും ദൈവഭക്തരായവർക്കു പോലും ഒരു കെണിയായി മാറുന്നു പലരും കരുതുന്നത് പോലെ ദൈവത്തെ ഭയപ്പെടുന്നത് ദൈവത്തെ ഭയപ്പെട്ട് ഭയത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നതിനാലല്ല എല്ലാത്തിലും അവനെ വിശ്വസിക്കുകയും സ്നേഹത്തിൽ അവനെ അനുസരിക്കുകയും ചെയ്യുന്നതിനാലാണ് സദൃശ്യവാക്യങ്ങളിൽ യഹോവ ഭക്തിയിലൂടെ ലഭിക്കുന്ന അനേകം പ്രയോജനങ്ങൾ നാം കാണുന്നു ഒന്നിന്റെ ഏഴ് ഒമ്പതിന്റെ പത്ത് പത്തിന്റെ ഇരുപത്തിയേഴ് പതിനാലിന്റെ ഇരുപത്തിയേഴ് പതിനഞ്ചിന്റെ മുപ്പത്തിമൂന്ന് പതിനെട്ടിന്റെ പത്ത് പത്തൊമ്പതിന്റെ ഇരുപത്തിമൂന്ന് ഇരുപത്തിരണ്ടിന്റെ നാല് ഇരുപത്തി ഇരുപത്തി ആറ് ഇങ്ങനെ അനേകം വാക്യങ്ങൾ കർത്താവിനോടുള്ള ഭയമുള്ളവർ ദൈവത്തിന്റെ സംരക്ഷണവും കരുതലും കണ്ടെത്തുന്നു മനുഷ്യഭയമുള്ളവർ ഒരു കെണിയിൽ അകപ്പെടുന്നു നമ്മുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിനോ എന്തെങ്കിലും ചെയ്യുന്നതിനോ നമ്മെ സ്വാധീനിക്കാൻ ലൗകികവും സാമൂഹികവുമായ ഭയങ്ങളെയോ സമപ്രായക്കാരുടെ സമ്മർദ്ദങ്ങളെയോ അനുവദിക്കരുത് ഏതു സാഹചര്യത്തിലും തങ്ങളെ ഭയപ്പെടുത്തുന്ന യഹൂദന്മാരോട് അപ്പോസ്സലന്മാർ പറഞ്ഞത് നാം മനുഷ്യരെക്കാൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത് എന്നാണ് അപ്പോസ്വല പ്രവർത്തികൾ അഞ്ചിന്റെ ഇരുപത്തി നാം ദൈവത്തെ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ ഒരു വർഷത്തിലെ ഏത് ദിവസമായാലും അല്ലെങ്കിൽ നമ്മുടെ പ്രായം എന്തായാലും നമ്മുടെ ജീവിതത്തിൽ മഹത്തായ കാര്യങ്ങൾ കാണാൻ കഴിയും ഇതിന്റെ പ്രായോഗികത ആരെയാണ് ഭയപ്പെടേണ്ടതെന്ന് കർത്താവായ യേശു ക്രിസ്തു എന്നെ പഠിപ്പിച്ചു മത്തായി പത്തിന്റെ ഇരുപത്തിയെട്ട് ലൂക്കോസ് പന്ത്രണ്ടിന്റെ നാല് അഞ്ച് ഞാൻ ദൈവത്തെ ഭയപ്പെടുമ്പോൾ മറ്റൊന്നിനെയും ഭയപ്പെടേണ്ടതില്ല ആനുകാലികമായി ഞാൻ എന്നോട് തന്നെ ചോദിക്കണം ഞാൻ ഇപ്പോൾ മനുഷ്യരുടെ അംഗീകാരം നേടാനാണോ അതോ ദൈവത്തിന്റെ അംഗീകാരം നേടാനാണോ ശ്രമിക്കുന്നത് അതോ ഞാൻ മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുകയാണോ അപ്പോസലിനായി പൗലോസ് എഴുതുന്നത് ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കയില്ല ഗലാത്തിർ ഒന്നിന്റെ പത്ത് കർത്താവിനോടുള്ള ഭയം എന്നെ മനുഷ്യഭയത്തിൽ നിന്ന് വിടുവിക്കുന്നു ദൈവം എനിക്ക് തരുന്ന ആത്മാവ് എന്നെ ഭീരുവാക്കുന്നില്ല മറിച്ച് ശക്തിയും സ്നേഹവും സ്വയം ഒരു അച്ചടക്കവും നൽകുന്നു രണ്ട് തിമ്മത്തിയോ സോന്നിന്റെ ഏഴ് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ എന്നെ അങ്ങയുടെ മകനാക്കുകയും ഏതു ഭയവും ഇല്ലാതാക്കുകയും ചെയ്യുന്ന അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി യേശുവേ അങ്ങ് എനിക്ക് നൽകിയ സമാധാനത്തിനായും നന്ദി പരിശുദ്ധാത്മാവേ ഏത് ഭയത്തെയും തരണം ചെയ്യാനും എപ്പോഴും ദൈവത്തെ അനുസരിക്കാനും എന്നെ സഹായിക്കണമേ ആമേൻ